നമസ്കാരം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മുതുമുത്തശ്ശിയായ പാർട്ടി തകർന്നടിയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത് ജി ഇരുപത്തിമൂന്ന് എന്നറിയപ്പെടുന്ന ഗുലാം നബി ആസാദിൻ്റെയും കപിൽ സിബലിൻ്റെയും ശശി തരൂരിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വിമത നേതാക്കൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ഈ വിമത നേതാക്കൾ നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തിയവരാണ് സംഘടനയിൽ അഴിച്ചുപണി വേണമെന്നും സംഘടനയിൽ ഒരു സ്ഥിരം പ്രസിഡൻറ് ഉണ്ടാവണമെന്നും എല്ലാം ഇവർ വാദിക്കുകയായിരുന്നു പക്ഷേ അവരെ ഒരു ഭാഗത്തേക്കൊതുക്കി വിമതരായി വിമത ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ പാർട്ടി പ്രതികാര നടപടിക്ക് തുനിയുകയായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ജി ഇരുപത്തിമൂന്ന് നേതാക്കൾ ശക്തി പ്രാപിക്കുമെന്നും നെഹ്റു കുടുംബം അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരും എന്നുമാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും കരുതിയിരുന്നത് വലിയ തോൽവിയാണ് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് സംഭവിച്ചത് പഞ്ചാബിൽ ശക്തമായ നിലയിൽ ഭരണകക്ഷിയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ പാർട്ടിയുടെ മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നു പാർട്ടി രണ്ടായി പിളരുന്നു പിന്നീട് പാർട്ടി അവരോധിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം തിരസ്കരിക്കുന്നു നൂറ്റി മണ്ഡലങ്ങളുള്ള നിയമസഭയിൽ അതിദയനീയമായി കോൺഗ്രസ് പരാജയപ്പെടുന്നു ഭരണകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് വലിയ പരാജയം നേരിടുന്നു മണിപ്പൂരിലും ഉത്തരാഖണ്ഡിലും ഗോവയിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ബി ജെ പിയുടെ മുന്നിൽ നിഷ്പ്രഭമായി പോവുകയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതെല്ലാം ജി ഇരുപത്തി മൂന്ന് നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിമത ശബ്ദത്തെ ശക്തിപ്പെടുത്തും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത് അത്തരത്തിൽ ഒരടിയന്തിരമായി ഒരു എ എ സി സി യോഗം വിളിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ആ ആ ഒരു ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒത്തരത്തിലൊരു എ എ സി സി യോഗം നടന്നിരുന്നു അതിനു മുന്നേ പല നേതാക്കൾക്കുമെതിരെ പരസ്യമായി തന്നെ വിമർശനങ്ങളുണ്ടായി മുൻ കേന്ദ്രമന്ത്രിമാരടക്കം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചു പ്രത്യേകിച്ചും കെ സി വേണുഗോപാലിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായി പക്ഷേ ഇന്നലത്തെ എ ഐ സി സി യോഗത്തിൽ ജി ഇരുപത്തിമൂന്ന് നേതാക്കൾ അത്തരത്തിലുള്ള യാതൊരു വിമർശനങ്ങളും ഉയർത്തിയില്ല എന്നുള്ളത് അർഭു അത്ഭുതകരമാണ് കാരണം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ജി ഇരുപത്തിമൂന്ന് നേതാക്കൾ യോഗം ചേരുകയും മുകൾ വാസിനിക്കിനെ കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ആവശ്യം കോൺഗ്രസ്സിന് മുന്നിൽ വയ്ക്കുകയും നെഹ്റു കുടുംബം ഒഴിയുകയും ചെയ്യണമെന്നെല്ലാം വാർത്തകൾ വന്നതാണ് പക്ഷേ എ സി സി യോഗത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വം വീണ്ടും ഉണ്ടാവുകയാണ് ചെയ്തത് കോൺഗ്രസിൻ്റെ താൽക്കാലിക അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി വീണ്ടും കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തന്നെ തുടരും എന്ന തീരുമാനമാണ് എ എടുത്തത് നെഹ്റു കുടുംബത്തിലെ ആളുകൾ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വേണമെന്ന് നേതാക്കൾ ആവശ്യം ചില നേതാക്കൾ ആവശ്യപ്പെട്ടു എതിർപക്ഷം ഉയർത്തും അല്ലെങ്കിൽ എതിർവാദം എതിർവാദമുണ്ടാകുമെന്ന് കരുതിയിരുന്ന നേതാക്കളിൽ നിന്ന് നിശബ്ദതയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പക്ഷേ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് നെഹ്റു കുടുംബത്തിനെതിരെ ആ നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു പക്ഷേ എ ഐ സി സി യോഗം തുടങ്ങുന്നതിന് ഒരു തൊട്ടുമുന്നേ ആ എതിർപ്പുകളെല്ലാം ക്ഷമിക്കുന്നു എന്നതാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം അതിനു മുന്നേ വിളിച്ചു ചേർത്തു ഉച്ചയ്ക്ക് മുന്നേ വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച ത എതിർപക്ഷത്തെ നിശബ്ദരാക്കാനുള്ള എന്തോ ഒരു തന്ത്രം കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ പയറ്റിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകേണ്ടത് കാരണം എ യോഗം വൈകുന്നേരം നടക്കുമ്പോഴേക്കും കോൺഗ്രസ്സിലുള്ള കലാപം മുഴുവൻ അടങ്ങിയിരുന്നു മൻമോഹൻ സിംഗും ആൻ്റണിയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല അത് ഒരു എന്തിൻ്റെയൊക്കെയോ സൂചനയാകാം പക്ഷേ മൻമോഹൻ സിംഗ് ഒരു പക്ഷേ അനാരോഗ്യത്തിൻ്റെ കാരണത്താലായിരിക്കും അദ്ദേഹം പങ്കെടുത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഇക്കാലം അത്രയും നിന്ന നെഹ്റു കുടുംബത്തിൻ്റെ വിധേയനായ എ കെ ആൻ്റണി പോലും ഈ എ ഐ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല മറ്റുള്ള നേതാക്കളെല്ലാം നിശ്ശബ്ദരായി നെഹ്റു കുടുംബം വീണ്ടും കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരുന്നു സോണിയാഗാന്ധി പ്രസിഡൻ്റ യി തുടരും എന്ന് തന്നെയാണ് അതിനിടയിൽ ശശി തരൂരിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഉയർന്നിരുന്നു പക്ഷേ യാതൊരുവിധ പൊട്ടലും ചീറ്റലും ഇല്ലാതെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സത്യത്തിൽ ഇന്നലെ എ ഐ സി സി യോഗത്തിന് ശേഷമുണ്ടായ ഫലം അതായത് നേതൃമാറ്റം ഉണ്ടായില്ല എന്നത് ആശ്വാസവും അല്ലെങ്കിൽ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു പക്ഷേ ബി ജെ പി ആയിരിക്കാം കാരണം ഈ നേതൃത്വത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് കോൺഗ്രസ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ബി വലിയ വെല്ലുവിളി ഉയർത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നേതൃത്വം തുടരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും പക്ഷേ കോൺഗ്രസിലെ ജനാധിപത്യവാദികൾ കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബത്തിനേക്കാൾ യോഗ്യതയുള്ള നിരവധി നിരവധി ദേശീയ നേതാക്കളുണ്ട് അവരെല്ലാം തമസ്കരിക്കപ്പെടുകയാണ് അധികാരത്തിനു വേണ്ടി തമസ്കരിക്കപ്പെടുകയാണ് അധികാരത്തിന് വേണ്ടി മാത്രമല്ല അഴിമതിക്ക് വേണ്ടിയും ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന നെഹ്റു കുടുംബത്തിന് ഇനിയും പാർട്ടി നേതൃത്വം കയ്യാളേണ്ടത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ തിരസ്കരിച്ചു കഴിഞ്ഞു നേതൃമാറ്റമില്ല എങ്കിൽ ആ തിരസ്കാരം ആ ഒരു തിരസ്കാരം തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്